Hi friends, welcome back to our channel Makeup Maranam and Virachi. നമ്മുടെ ചാനലിന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. യുവേഴ്സ് ട്രൂലി അജി ജോസഫ് എന്നാണ്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മുടെ ചാനലിന്റെ പേരൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഫൈനലി ഞാൻ ഇടയ്ക്ക് രണ്ട് പേരൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അവസാനം നമ്മളുടെ ചാനലിന്റെ പേര് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, യുവേഴ്സ് ട്രൂലി അജി ജോസഫ് എന്നാണ്. അപ്പം ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരു ഇതിലങ്ങ് പറഞ്ഞങ്ങ് പോയതാണ് മേക്കപ്പ് മലയാളം എന്നുള്ള ആ ഒരു ചാനലിന്റെ പേര്. ഇപ്പം മേക്കപ്പ് മലയാളമല്ല, യുവേഴ്സ് ട്രൂലി അജി ജോസഫ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡൽ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ഡൽ സ്കിന്നിനെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ്. നമ്മളങ്ങ് ഡൽ സ്കിൻ എങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫേസ് പാക്കുകളോ ഒന്നും തന്നെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ഡൾ ആവാണ്ട് നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് ക്ലിക്ക് ചെയ്തേക്കും. അപ്പൊ ഞാൻ പുതിയ തരത്തിലുള്ള വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു, അപ്പൊ തന്നെ കാണാനും സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഡൽ സ്കിന്നിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ ഫേസ് ഡള്ളായിട്ടിരിക്കുന്നു എന്നല്ലേ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡള്ളാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പൊതുവെ സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫേസിന് ഒട്ടും തന്നെ കെയർ കൊടുക്കാറില്ല. മോയ്സ്ചറൈസറോ അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡൾ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മള് അത് കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർ ഒട്ടും സ്കിൻ കെയറിൽ അവെയർ അല്ലാത്തുള്ള ആൾക്കാരാണ്. പിന്നെ വരുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാരാണ്, നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ്, അവർക്ക് സ്കിൻ കെയറിനൊന്നും ഒട്ടും ടൈമില്ല. പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര്, അതുപോലെ തന്നെ പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്കിൻ കെയറോ കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാനൊരു ടൈം ഇല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഒക്കെ എന്താ പറയാ, ഡൾ സ്കിന് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൊല്യൂഷനൊക്കെ അടിച്ചിട്ട് നമുക്ക് സ്കിന്ന് വളരെ ഡള്ളാവാറുണ്ട്. അതുപോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെബമൊക്കെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് വലിയ വലിയ ഫേസ് പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ നമ്മളുടെ സ്കിന്നിനെ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ ഫേസ് എപ്പോഴും വാഷ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫേസ് വാഷ് നമ്മളുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള, അതായത് പിമ്പിൾസ് ഒന്നും വരാതെ നമ്മളുടെ സ്കിന്നിന് വേറെ ഒരു തരത്തിലുള്ള അലർജിക്കോ ഒന്നും അല്ലാതായിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും നമ്മുടെ ഫേസ് ക്ലീൻ ആവത്തില്ല. അതേപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് ഒക്കെ ഒരുപാട് വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ, അതായത് ഫേസ് പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നല്ലൊരു ഫേസ് വാഷോ അങ്ങ് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ടും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് വില കൂടിയ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അലോവേര ജെല്ലൊക്കെ നമുക്ക് എന്താ പറയുക, അഫോർഡബിൾ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും അലോവേര ജെൽ. അപ്പം നല്ല അലോവേര ജെല്ലൊക്കെ വാങ്ങിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. ഇപ്പം ഈ മോയ്സ്ചറൈസറൊന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമ്മൾ നേരിട്ട് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസേഷൻ സ്കിന്നിൽ നിലനിർത്താതെ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഫേസ് പെട്ടെന്ന് തന്നെ ഡള്ളായിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ SPF നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നമ്മൾ പുറത്ത് പോകുന്നതിന് 20 മിനിറ്റ്സിന് മുന്നേ ആയിട്ട് നമ്മൾ SPF മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യുക. നമ്മൾ SPF അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അൾട്രാവയലറ്റ് റേസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വരികയും ചെയ്യാം. അതനുസരിച്ച് നമുക്ക് കരുവാളിപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ അതും സ്കിന്നിന് ഡള്ളാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്ന് അല്ലെങ്കിൽ ഫേസ് ഒക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡള്ളാവാനായിട്ട്
സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ധാരാളം വെള്ളം കുടിക്കുക. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് സ്ട്രെസ്സൊക്കെ നന്നായിട്ട് വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്തെങ്കിലും നമ്മള് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ആണെങ്കിലും കുറച്ച് സ്ട്രെസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഡള്ളാവാനായിട്ടും ഡാമേജിലാവാനായിട്ടും ചാൻസസ് വളരെ കൂടുതൽ. അപ്പൊ നമ്മള് സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ചുകൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഡയറ്റ് ആണ്. അതായത് നമ്മൾ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങാത്ത ഫുഡാണ്. ചില ആൾക്കാരൊക്കെ ജങ്ക് ഫുഡ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്കറിയാം ഒരുപാട് ഇപ്പം ഈ മുഖക്കുരു ഒക്കെ വരുന്നവരിൽ പറയുള്ളൂ നമ്മൾ ഈ എന്താ പറയുക എണ്ണമയമുള്ള ആഹാരമൊന്നും കഴിക്കരുത്, വറുത്ത് ആഹാരങ്ങളൊന്നും കഴിക്കരുത്. അപ്പൊ നമ്മൾ ബേക്കറി പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് ഒക്കെ വളരെ പെട്ടെന്ന് വരികയും ചെയ്യും. അത് നമ്മുടെ ഫേസിന് വളരെ ഡള്ളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഡയറ്റിൽ എപ്പോഴും നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് മാത്രം നമ്മൾ കഴിക്കുക. അതായിരിക്കും നമ്മുടെ സ്കിന്നിനും വളരെ നല്ലത്. അപ്പൊ സ്കിന്ന് നന്നായിട്ട് നല്ല എന്താ പറയാ നല്ല സപ്ലൈ ആയിട്ടിരിക്കാനായിട്ടും എല്ലാത്തിനും നമുക്ക് നല്ല ന്യൂട്രിയൻസ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കുന്നതായിരിക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് നല്ലത്. ഇപ്പൊ നമ്മുടെ സ്കിൻ എപ്പോഴാണ് നമുക്ക് ഡള്ളായിട്ടിരിക്കുന്നത് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ നല്ല പ്രായമായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ 30s ഒക്കെ കഴിഞ്ഞ് വരുന്ന അനുസരിച്ച് നമ്മുടെ പ്രായം എന്നനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ അതിനുള്ള നമ്മുടെ ഏജ്ഡ് ഏജിങ്ങിന്റെ നമ്മൾ കാണിക്കുകയും ചെയ്യും. അതായത് നമ്മളുടെ എന്താ പറയാ സ്കിന്നൊക്കെ ചുക്കി ചുളുങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല, ചില ചില റിങ്കിൾസ് ഒക്കെ ചുളിവുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. ഇപ്പം അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഈവൻ ടോൺ ആയിരിക്കത്തില്ല, അൺഈവൻ ആയിട്ടുള്ള എന്താ പറയുക കളർ ഡിസ്കളറേഷൻ ഒക്കെ നമുക്ക് കാണിക്കും. അതായത് പല പല ഭാഗത്ത് പല പല കളറായിട്ട് നമുക്കിങ്ങനെ തോന്നും. അതുപോലെ തന്നെ ചില ബ്ലെമിഷസ് സ്പോട്സ് ഒക്കെ നമ്മളുടെ ഫേസിൽ കാണിക്കും. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഒരു ഗ്ലോ ഒന്നും ഇല്ലാതെ ചില വളരെ നമുക്ക് കാണുമ്പോഴത്തേനും തന്നെ ഒരു കരിവാളിപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ച് നമ്മുടെ സ്കിന്ന് അത്രയ്ക്ക് നല്ലതല്ല നമുക്ക് കാണുമ്പോഴത്തേനും തന്നെ മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്ന് ഡള്ളായി അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ. എനിക്കൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നോസിൻ്റെ ഇവിടെ ആയിട്ടാണ് ഒരുപാട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫേസിൽ എവിടെയെങ്കിലും നമുക്കിങ്ങനെ ഈ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ സ്കിൻ കെയർ ഒന്നും നന്നായിട്ടല്ല ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ. നമുക്ക് ഒരുപാട് വരാതെ നമുക്കതിനെ എന്താ പറയാ കുറച്ച് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വലിയ വലിയ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഡൾനെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താ പറയാ നമുക്കിപ്പം നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഡൾനെസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടും. അപ്പോൾ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഡൾനെസ് ഒക്കെ മാറാനുള്ള ചെറിയ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം നമ്മളുടെ വീട്ടിലെല്ലാവരും പഞ്ചസാര കാണുമല്ലോ ഷുഗർ. അപ്പം ആ ഷുഗർ വെച്ചിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് അതായത് എന്തെങ്കിലും കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് തേനോ ഒക്കെ അതിൻ്റെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് ഒരുപാടൊന്നും വേണ്ട, ഒരു ജസ്റ്റ് ഒരു 5 minutes ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആവുകയും ചെയ്യും. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും ഒക്കെ കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ലെമൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് കരിവാളിപ്പം ഡൾനെസ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ ലെമൺ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുവാന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഈ പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലർക്കത് പറ്റത്തില്ല, അസിഡിക്കാണല്ലോ നാരങ്ങ എന്ന് പറയുന്നത്. അപ്പം നാരങ്ങ പറ്റാത്ത ആൾക്കാർക്ക് അത് അവോയ്ഡ് ചെയ്യുക, അല്ലാത്തവർക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കറിയാം യോഗർട്ട് തൈര് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുവാന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ചെറിയ 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 ടിപ്സ് ആണ്, അപ്പം മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇതും കൂടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരുപാട് ഫേസ് പാക്കുകളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ കെയർ, അതായത് ഒരു നല്ലൊരു ഫേസ് വാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മോയിസ്ചറൈസ്ഡ് ഫേസിൽ അപ്ലൈ ചെയ്യുക, ടോണർ ഉണ്ടെങ്കിൽ ടോണറും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ എന്താ പറയുക ചെറിയ ചെറിയ ഡൾനെസ് അതായത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വരാതെ തന്നെ നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് ടിപ്സ്. അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും പെട്ടെന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.